നമസ്കാരം സ്വർണ്ണക്കടത്ത് കേസിൽ കസ്റ്റംസിന്റെ അറസ്റ്റ് സൂചന ലഭിച്ചതോടുകൂടി ആശുപത്രികൾ മാറി മാറി ചികിത്സ തേടിയ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കർ അവസാനം അഭയം തേടിയത് ആയുർവേദ ചികിത്സയിലാണ് എങ്ങനെയും അറസ്റ്റ് ഒഴിവാക്കാനായിരുന്നു ശ്രമം അതും നടുവേദനയുടെ പേരിലാണ് ആശുപത്രിയിൽ എത്തിയത് വഞ്ചൂരിലെ ത്രിവേണി സ്വകാര്യ ആയുർവേദ ആശുപത്രിയിലാണ് കടുത്ത നടുവേദനയ്ക്ക് ചികിത്സയ്ക്കായി ശിവശങ്കർ എത്തിയത് തിങ്കളാഴ്ച വരെ ചികിത്സയിൽ തുടരാനായിരുന്നു നീക്കം അതിനിടെ ഹൈക്കോടതിയിൽ നിന്നും പ്രതികൂല വിധി എത്തിയാലും സുപ്രീം കോടതിയിൽ ഹർജി നൽകാമെന്നും വിചാരിച്ചു നടുവേദനയ്ക്ക് മൊത്തം നാൽപ്പത് ദിവസത്തെ ചികിത്സയാണ് ശിവശങ്കർ ആഗ്രഹിച്ചത് എന്നാൽ രണ്ടാഴ്ച പോലും പൂർത്തിയാകും മുൻപ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനൊപ്പം ശിവശങ്കറിന് പോകേണ്ടി വന്നു കേന്ദ്ര ഏജൻസികളെ പിണക്കിയാൽ ഉണ്ടാകുന്ന തിരിച്ചടി ആശുപത്രി മനസ്സിലാക്കിയിരുന്നു അതുകൊണ്ടുകൂടിയാണ് ശിവശങ്കറിന് വേണ്ടി കടുത്ത നിലപാടുകൾ എടുക്കാത്തത് ശിവശങ്കറിന് ഡെസ്കിന് തേയ്മാനമാണ് എന്ന് അദ്ദേഹത്തെ ചികിത്സിക്കുന്ന ഡോക്ടർ സി സുരേഷ് കുമാർ വ്യക്തമാക്കിയിരുന്നു ചികിത്സയുടെ ഭാഗമായി ആഹാരത്തിനും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു സസ്യാഹാരം എരിവും പുളിയുമില്ലാതെ കാലുകളിൽ ഭാരം തൂക്കിയിട്ടിരുന്നു കിഴി പിഴിച്ചിൽ ഉദർത്തനം ഒഴിച്ചിൽ എന്നിങ്ങനെയായിരുന്നു ചികിത്സാരീതി ും നടത്തി കഴിഞ്ഞ പത്തൊൻപതിനാണ് ഇവിടെ പ്രവേശിപ്പിച്ചത് ഹൈക്കോടതി അറസ്റ്റ് തടഞ്ഞ് ഇന്ന് വരെ ശിവശങ്കറിന് ആശങ്കയില്ലാതെ കാഴ്ച സാധിച്ചു എന്നാൽ ജാമ്യ ഹർജി കോടതി തള്ളിയതോടുകൂടി പത്താം ദിവസം ആശുപത്രിയിൽ നിന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർക്കൊപ്പം ശിവശങ്കറിന് പോകേണ്ടി വന്നു ശിവശങ്കറിനെ എൻഫോഴ്സ്മെന്റിന് കസ്റ്റഡിയിലെടുത്തത് അതിവേഗമായിരുന്നു ശിവശങ്കർ ചികിത്സയിൽ കഴിയുന്ന തിരുവനന്തപുരത്തെ ആയുർവേദ ആശുപത്രിയായ ത്രിവേണിയിൽ നിന്നായിരുന്നു എൻഫോഴ്സ്മെന്റ് സംഘം അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തത് കോടതി വിധി വന്ന് മിനിറ്റുകൾക്കകമാണ് ഉദ്യോഗസ്ഥർ ആശുപത്രിയിലേക്ക് എത്തിയത് ഡോക്ടർമാരോട് സംസാരിച്ച ശേഷം എൻഫോഴ്സ്മെന്റ് അദ്ദേഹത്തിന് സമൻസ് കൈമാറി എൻഫോഴ്സ്മെന്റ് സംഘം കൊച്ചിയിലേക്കാണ് ശിവശങ്കറിനെയും കൊണ്ട് പോകുന്നത് കൊച്ചിയിലെത്തിയ ശേഷം ശിവശങ്കറിന്റെ അറസ്റ്റ് ഔദ്യോഗികമായി രേഖപ്പെടുത്തുമെന്നാണ് വിവരം മുൻകൂർ ജാമ്യാപേക്ഷയിൽ ശിവശങ്കറിന്റെ വാദങ്ങൾ കോടതി പ്രാഥമികമായി അംഗീകരിച്ചിരുന്നില്ല കസ്റ്റംസിൻ്റെയും ഇ ഡിയുടെയും എതിർവാദങ്ങൾ അംഗീകരിച്ചാണ് കോടതി ശിവശങ്കറിന്റെ ജാമ്യാപേക്ഷ തള്ളിയത് സ്വാധീനശേഷിയുള്ള ശിവശങ്കറിന് മുൻകൂർ ജാമ്യം ലഭിച്ചാൽ തെളിവുകൾ നശിപ്പിക്കാൻ സാധ്യതയുണ്ട് എന്ന കേന്ദ്ര ഏജൻസികളുടെ വാദം ജസ്റ്റിസ് അശോക് മേനോൺ അംഗീകരിക്കുകയായിരുന്നു ശിവശങ്കറിന്റെ അറസ്റ്റിന് തടസ്സമില്ല എന്നും കോടതി നിരീക്ഷിച്ചു സ്വർണക്കടത്തിന്റെ ഗൂഢാലോചനയിൽ എം ശിവശങ്കറിന് സജീവ പങ്കുണ്ട് എന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉന്നത പദവി കള്ളക്കടത്തിനായി ദുരുപയോഗം ചെയ്തു എന്നുമായിരുന്നു എൻഫോഴ്സ്മെന്റ് വാദം മുൻകൂർ ജാമ്യ ഹർജി നിയമപരമായി നിലനിൽക്കില്ല എന്ന് കസ്റ്റംസും ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു ശിവശങ്കറിന് കനത്ത തിരിച്ചടി നേരത്തെ മുൻകൂർ ജാമ്യ ഹർജിയിൽ വിധി പറയുന്നത് നീട്ടിവെക്കുമ്പോഴും ശിവശങ്കർ പ്രതീക്ഷയിൽ തന്നെയായിരുന്നു എന്നാൽ എന്നാൽ വിധി വന്നപ്പോൾ തീർത്തും പ്രതികൂലമായ ഒരു സാഹചര്യമാണ് ഉണ്ടായത്